മക്കളെ നന്നാവാൻ, കുടുംബം നന്നാവാൻ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചു വക്തത്തിലും ദുആ ചെയ്യണമേ എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ നന്നാവാൻ, ഭാര്യമാരെ നന്നാവാൻ, ഭർത്താവ് നന്നാവാൻ, കുടുംബം നന്നാവാൻ ഖാലിഖായ റബ്ബിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷത്തിന്റെ പേമാരി ചൊരിയണേ അല്ലാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, മുത്തഖീങ്ങളായ ആളുകൾക്ക് എന്നെയും കുടുംബത്തെയും നീ മാതൃകയാക്കണേ അല്ലാ. وكان من دعاء محمد رسول الله صلى الله عليه وسلم നബി തങ്ങൾ നടത്താറുള്ള മറ്റൊരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധമായ ഹദീസിൽ വന്നിട്ടുണ്ട്, കാന മിൻ ദുആഇ റസൂലില്ലാ, നബി തങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. പഠിച്ചു വെക്കണേ മുഅ്മിനീങ്ങളെ, ഇന്ന് രാത്രി മുതൽ നാളെയുടെ പ്രഭാതം മുതലുള്ള അഞ്ചു വക്തത്തിലും ചെയ്യാൻ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഉമ്മമാരെ സഹോദരിമാരെ പ്രാർത്ഥന പഠിച്ചു വെക്കണേ, ഈ ദുആ ചേർത്ത് വെക്കണേ, കേട്ടു പഠിക്കണമേ. പരിശുദ്ധ ഹദീസിൽ വന്നൊരു ദുആ ഉണ്ട്. اللهم اللهم اجعل نعمتنا دائما ودولتنا قائما واولادنا صالحا اللهم اللهவே اجعل نعمتنا دائما നീ തന്ന അനുഗ്രഹങ്ങളെ നീ നിലനിർത്തണേ റബ്ബേ. واجعل دولتنا قائما اللهم اجعل نعمتنا دائما നിന്റെ അനുഗ്രഹങ്ങളെ നീ ഒരിക്കലും തട്ടിക്കളയരുത് റബ്ബേ. നീ തന്ന അനുഗ്രഹമാണ് എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കള്, എൻ്റെ സന്തോഷം, എനിക്കുള്ളതെല്ലാം നീ തന്ന നിഅമത്താണ്. അതിനെ നിലനിർത്തണേ റബ്ബേ. വദൗലതന ഖായിമൻ, എൻ്റെ ദൗലത്ത്, എൻ്റെ ഭരണപ്രദേശം, ഞാൻ നിലകൊള്ളുന്ന എൻ്റെ സ്ഥലം, എൻ്റെ കുടുംബം, എൻ്റെ വീട്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം, എൻ്റെ തൊഴില്, സർവ്വതും നീ നിലനിർത്തണേ റബ്ബേ. വഔലാദന സ്വാലിഹ, മക്കളെ നീ നന്നാക്കണേ അല്ലാ. എന്ന് ദുആ ചെയ്തത് ലോകത്തിന്റെ മുത്തായ മുത്ത മുഹമ്മദുർ റസൂലുള്ളാ. ചേർത്ത് വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുമ്മ ജഅൽ നിഅമതന ദായിമൻ വദൗലതന ഖായിമൻ വഔലാദന സ്വാലിഹ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. ഉമറുൽ ഫാറൂഖ് എന്നവർ പറയുന്നതാണിത്. ഇമാം ഖസ്സാലി റഹിമഹുല്ലാ അവിടുത്തെ ഇഹ്യായിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങള് അവിടുത്തെ തഫ്സീരിൽ ഒരു സൂറത്തിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസാണിത്. കിടന്നുറങ്ങാൻ പോകുമ്പോൾ, ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ തലയിലേക്ക് പുതപ്പ് മുതച്ചുകൊണ്ട് കണ്ണടക്കുന്ന നേരം പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്താരാണോ പാരായണം ചെയ്യുന്നത്, നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ കുടുംബസമേതം മക്കളോടുകൂടെ, ഭാര്യമാരോടുകൂടെ, സഹോദരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകുന്നവരാണവര്. മലായിക്കച്ചീങ്ങള് ഈ വിഭാഗത്തിനെ കാണുമ്പോ ചോദിക്കും, മൻ അൻതും, നിങ്ങൾ ആര്? ഇന്നാ നറാകും സിറാഅൻ ഇലൽ ജന്ന, നിങ്ങൾ ഇത്ര വേഗത്തിൽ സ്വർഗത്തിൽ പോകുന്നുവല്ലോ, നിങ്ങൾ ആരെന്ന് ചോദിച്ചിട്ട് മലായിക്കത്തിയങ്ങൾ അത്ഭുത പലതന്ത്രരായിക്കൊണ്ട് അസ്ത്രപ്രജ്ഞരായി നിന്നു പോകുന്ന ഒരു വിഭാഗമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം റാസി തങ്ങൾ അവിടെ തഫ്സീറിൽ പറഞ്ഞതിനെ ഗസ്സാലി ഇമാം ഹിക്കായത് ചെയ്തിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന സമയം വാപ്പയും ഉമ്മയും കിടക്കുന്നു,
ഉറങ്ങുന്നു, മക്കള് ചാരത്തുണ്ട്. ഈ ഉറങ്ങുന്ന വിഭാഗം, ഈ ഒരു കുടുംബം ആ രാത്രിയിൽ ഉറങ്ങിയത് ഒരു സൂറത്ത് പാരായണം ചെയ്തിട്ടാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് 1000 ആയത്തിനോട് കടപിടിക്കുന്നതാണത്, തത്തുല്യമായതാണത്. അൽഫ ആയ 1000 ആയത്തുകളോട് തുല്യമായ സൂറത്താണത്. അത് പാരായണം ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ സൂറത്തെന്ന് പരിശുദ്ധരായ സ്വഹാബത്ത് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെ ഈ രാത്രിയിലെ ഈ മജ്ലിസിനോട് വാർഷികത്തിന്റെ വേദിയിലെ ഈ സമുദായക്കാരോട് ഈ ഉമ്മത്തിനോട് പരിശുദ്ധ നബി തങ്ങൾ പഠിപ്പിച്ച ആ സൂറത്ത് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുന്നുണ്ട്. ഇതൊരു അമാനച്ചായി സൂക്ഷിച്ചു വെക്കുക. അല്ലാഹു ജീവിതത്തിൽ ഉടനീളം മരണം വരെ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കളുടെ കൈപിടിച്ച്, ഭാര്യയുടെ കൈപിടിച്ച്, വാപ്പായുടെ പിന്നിലൂടെ പുഞ്ചിരി തൂകി വല്ലാഹു ലാഹിക്കും ഫീ വജീഹി. ഇവര് വരുന്ന സമയോ ഒരുപാട് നാള് കാത്തിരുന്ന അതിഥികൾ വരുന്നത് പോലെ, ഒരുപാട് നാള് കാത്തിരുന്ന അതിഥികൾ വരുന്നത് പോലെ പുഞ്ചിരി തൂകി അല്ലാഹു തആല ഈ വിഭാഗത്തിന് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നു കൊടുത്തുകൊണ്ട് സ്വീകരിക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാര്, വാപ്പമാരെ, പഠിച്ചു വെക്കണേ ചെയ്യണമേ. ഈ വർഷത്തെ മജ്ലിസിൻ നൂറുകൊണ്ട് എന്താ പഠിച്ചത്? ഈ ഒരു വഅദിന്റെ സദസ്സെന്ന് കഴിഞ്ഞു പോകുമ്പോ എന്ത് നേടിയെടുത്തടാ എന്ന് ചോദിക്കുമ്പോ നാളെ റബ്ബിന്റെ കോടതിയിൽ ചൊരുമ്പോ അല്ലാഹു എന്നെയും കുടുംബത്തിനെയും പുഞ്ചിരി തൂകി സ്വീകരിക്കാനുള്ള ഒരു മരുന്ന് പഠിച്ചിട്ടാ ഞാൻ പോകുന്നതെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയെ പറഞ്ഞു തരുമോ യാ റസൂലല്ലാ അഖ്ബിറിനാ, നബിയെ പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്യുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാസുർ ഹത്താ സൂറത്തുൽ മഖാബിർ കല്ലാ سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم صدق الله الله توفيق نلغته الله ഭാഗ്യം നൽകട്ടെ. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, മുഅ്മിനീങ്ങളെ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഉമ്മത്തിന് നൽകിയ അമാനത്ത് സൂക്ഷിപ്പ് സ്വത്താണ് ഈ സൂറത്ത് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹു ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒന്നുമല്ല പറയുന്നത്, കിടന്നുറങ്ങുമ്പോ ഈ സൂറത്തോ ൊണ്ട് നീ കിടന്നുറങ്ങിയാ നിന്റെ കൂടെ കിടക്കുന്ന മക്കളും ഭാര്യയും ഉമ്മയും ബാപ്പയും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഒരു കുടക്കീഴിലായിക്കൊണ്ട് അല്ലാഹു പുഞ്ചിരി തൂകി നിന്നെ സ്വീകരിക്കുമെന്ന് ഞാനല്ല പറയുന്നത്, പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫാ